ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു? ഒരു കവിത പാടി അല്ലേ. ഇനി നമുക്കൊരു കഥ കേൾക്കാം. നിങ്ങളുടെ 16-ാമത്തെ പേജിൽ, പൂമ്പാറ്റ ബിയിലെ 16-ാമത്തെ പേജിൽ ഒരു കഥയുണ്ട്. നമുക്ക് ആ കഥ കേൾക്കാം. അപ്പൊ എല്ലാവരും തയ്യാറായിരുന്നോളൂ, കഥ പറയാൻ പോവുകയാണ്. കഥയുടെ പേര് കുട്ടനും കുഞ്ഞിക്കിളിയും. കഥയുടെ പേരെന്താണ്? കുട്ടനും കുഞ്ഞിക്കിളിയും. കുട്ടന്റെയും കുഞ്ഞിക്കിളിയുടെയും കഥയാണ് നമ്മൾ ഇന്നിവിടെ കേൾക്കാൻ പോകുന്നത്. മുറ്റത്തെ പേരമരത്തിൽ ഒരു കുഞ്ഞിക്കിളി ഉണ്ടായിരുന്നു. മുറ്റത്തെ പേരമരത്തിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഒരു കുഞ്ഞിക്കിളി ഉണ്ടായിരുന്നു. ഒരു ദിവസം കുട്ടൻ ചോദിച്ചു, കളിയാടാനായി പോരാമോ, എന്നുടെ കൂട്ടിലിരിക്കാമോ? കുട്ടൻ കിളിയോടായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. എങ്ങനെയാണ് ചോദിക്കുന്നത്? കളിയാടാനായി പോരാമോ, എന്റെ കൂടെ കളിക്കാൻ വരുമോ നീ? എന്നോട് കൂട്ടിൽ ഇരിക്കാമോ? എൻ്റെ വീട്ടിൽ നിനക്ക് ഇരിക്കാൻ സാധിക്കുമോ? എൻ്റെ വീട്ടിൽ വന്ന് ഇരിക്കാൻ സാധിക്കുമോ? എൻ്റെ കൂടെ വന്ന് കളിക്കുകയും എൻ്റെ വീട്ടിൽ ഇരിക്കാൻ സാധിക്കുകയും ചെയ്യുമോ എന്ന് ആരോട് ചോദിക്കുകയാണ്? ആ മുറ്റത്തുള്ള പേരമരത്തിലുള്ള കുഞ്ഞിക്കിളിയോട് ചോദിക്കുകയാണ്. കുഞ്ഞിക്കിളി തല ചരിച്ച് ഒന്ന് ചിരിച്ചു. തല പതിയെ ചരിച്ചുകൊണ്ട് കിളി എന്ത് ചെയ്തു? ആ കുഞ്ഞിക്കിളി ചിരിച്ചു. പിന്നെ പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്നറിയണ്ടേ? കളിയാടാനായി വന്നിടാം, കൂട്ടിലിരിക്കാൻ ഞാനില്ല. കളിക്കാനായിട്ട് ഞാൻ വരും, പക്ഷേ നിന്റെ കൂട്ടിലിരിക്കാൻ ഞാനില്ല. ഞാൻ നിന്റെ വീട്ടിലിരിക്കില്ല. ഒപ്പം കളിക്കാൻ വരും, കൂട്ടിലിരിക്കാൻ എന്താണ് മടി? ഒപ്പം കളിക്കാൻ വന്നാൽ പിന്നെ നിനക്ക് എന്താ എൻ്റെ കൂട്ടിലിരിക്കാൻ എത്ര മടി എന്ന് ആര് ചോദിക്കുകയാണ്? കുട്ടൻ ചോദിക്കുകയാണ്. കുട്ടനത് മനസ്സിലായില്ല. അവൻ വീണ്ടും പറഞ്ഞു, കൂട്ടിലിരുന്നാൽ കഥ പറയാം, തീറ്റകൾ തിന്നു രസിച്ചിടാം. കൂട്ടിലിരുന്നാൽ ഞാൻ എന്തു ചെയ്തു തരാം? നിനക്ക് കഥകൾ പറഞ്ഞു തരാം. നിനക്ക് ഞാൻ കഥകൾ പറഞ്ഞു തരാം കുഞ്ഞിക്കിളി. തീറ്റകൾ തിന്ന് രസിക്കുകയും ചെയ്യാം. ഞാൻ നിറയെ തീറ്റകൾ തരാം, നിനക്ക് അത് തിന്ന് രസിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ കുഞ്ഞിക്കിളി പറഞ്ഞു, പാറി നടന്നു രസിച്ചിടാൻ ഞങ്ങളെ ദൈവം സൃഷ്ടിച്ചു. ഞങ്ങളെ ദൈവം സൃഷ്ടിച്ചത് പാറി നടന്ന് രസിക്കാനാണ്, അല്ലാതെ നിന്റെ വീട്ടിൽ വന്നിരുന്ന് തീറ്റ തിന്നുകൊണ്ട് അവിടെ ഇരുന്ന് രസിക്കാനല്ല. കളിക്കാൻ വേണമെങ്കിൽ ഞാൻ വരും, പക്ഷെ ഒരിക്കലും നിന്റെ വീട്ടിൽ ഞാൻ ഇരിക്കില്ല. കുഞ്ഞിക്കിളി കുഞ്ഞിച്ചിറകുകൾ വീശി ആകാശത്തേക്ക് പറന്നു. കുഞ്ഞിക്കിളി എന്ത് ചെയ്തു? കുഞ്ഞിച്ചിറകുകൾ വീശി ആകാശത്തേക്ക് പറന്നു. വട്ടം ചുറ്റി പറന്നുവെന്ന് കുട്ടനെ നോക്കി ചിരിച്ചു. പിന്നെ അതെന്ത് ചെയ്തു? വട്ടത്തിൽ ചുറ്റി പറന്നിട്ട് കുട്ടനെ നോക്കി ചിരിച്ചു. പിന്നെയും അകലേക്ക് ഉയർന്നു പറന്നു. പിന്നെ എന്ത് ചെയ്തു? അകലേക്ക് ഉയർന്നുകൊണ്ട് പറന്നുപോയി. അതുകൊണ്ട് കുട്ടനെ സങ്കടമായി. കുട്ടനെന്തായി? വളരെ സങ്കടമായി. ആ കുഞ്ഞിക്കിളിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും തീറ്റ തരാമെന്ന് പറയുകയും കഥകൾ പറഞ്ഞു തരാമെന്ന് പറയുകയും ഒക്കെ ചെയ്തു. എൻ്റെ കൂടെ കളിക്കാനും കൂട്ടാമെന്ന് പറഞ്ഞു. എന്നിട്ടും എന്താണ് അവൾ എൻ്റെ വീട്ടിലിരിക്കില്ല എന്ന് പറഞ്ഞത്? വിഷമിച്ചിരിക്കുന്ന അവൻ്റെ അരികിൽ വന്ന അമ്മ കാര്യം തിരക്കി. അവൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അമ്മ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്തു ചെയ്തു? കാര്യം തിരക്കി. അമ്മ വന്ന് കാര്യം ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, എങ്ങും പാറി രസിച്ചിടാൻ ഈശൻ കിളിയെ സൃഷ്ടിച്ചു. ആകാശത്തവ പാറുമ്പോൾ അവയെ നോക്കി രസിച്ചിടാം. എങ്ങും പാറി രസിച്ചിടാൻ ഈശൻ കിളിയെ സൃഷ്ടിച്ചു. ഈശ്വരൻ കിളിയെ സൃഷ്ടിച്ചിട്ടുള്ളത് എങ്ങും പാറി രസിച്ചിടാനാണ്. എങ്ങും പാറി രസിച്ചിടാനാണ്. ആകാശത്തവ പാറുമ്പോൾ, ആകാശത്തവ പറന്ന് രസിക്കുമ്പോൾ അവയെ നോക്കി നമുക്ക് രസിക്കാമല്ലോ. അവ ആകാശത്ത് പാറുന്നത് കാണാനല്ലേ രസം എന്ന് അമ്മ ആരോട് പറയുകയാണ്? കുട്ടനോട് പറയുകയാണ്. അവൻ സമ്മതിച്ചു. അവൻ എന്ത് ചെയ്തു? സമ്മതിച്ചു. അപ്പോൾ കുഞ്ഞിക്കിളി പറന്നു വന്ന് താഴത്തെ കൊമ്പിലിരുന്നു. എന്ത് ചെയ്തു? താഴത്തെ കൊമ്പിൽ ആരാണ് വന്നിരുന്നത്? ആ കുഞ്ഞിക്കിളി വന്നിരുന്നു. കുട്ടനെ കേൾക്കാൻ ഒരു പാട്ടുപാടി. കുട്ടനെ കേൾക്കാനായിട്ട് കുഞ്ഞിക്കിളി എന്ത് ചെയ്തു? പാട്ടുപാടി. പാട്ട് കേട്ട് അവൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. കുഞ്ഞിക്കിളി പാട്ടുപാടിയപ്പോൾ എന്തായി? അവൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു. ഇത് എഴുതിയത് ആരാണെന്നറിയാമോ? ഷാജി മാലിപ്പാറയാണ് ഈ കഥ നിങ്ങൾക്കായി എഴുതിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? നമ്മൾ ഈ കഥ അപ്പൊ കേട്ടില്ലേ? ഇനി കേട്ടത് ഒരിക്കൽ കൂടെ നിങ്ങൾ കേൾക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് സ്വരാക്ഷരങ്ങൾ പഠിച്ചിരുന്നു അല്ലേ? ആ സ്വരാക്ഷരങ്ങളൊക്കെ ഈ കഥയുടെ ഓരോ ഭാഗങ്ങളിലായി ഉണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്വരാക്ഷരം കാണുമ്പോൾ അതിനടിയിലായിട്ട് വരയിട്ട് കൊടുക്കണം. ആ കാണുമ്പോൾ ആക്കി താഴെ വരയിടണം. ആ കാണുമ്പോൾ അതിന് താഴെ വരയിടണം. അങ്ങനെ ആ വരെയുള്ള അക്ഷരങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ കാണുന്നിടത്തൊക്കെ വരയിട്ട് കൊടുക്കണം. ഓക്കേ.